ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മോമജസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രഹ്മി ലേഹ്യാണ്. ബ്രഹ്മി നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ നല്ലതാണ്, നല്ല ഹെൽത്തിനും അതുപോലെ തന്നെ ഓർമ്മശക്തി കിട്ടാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ബ്രഹ്മി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ജ്യൂസാണ് നമ്മളെപ്പോഴും ലേഹ്യത്തിനാണെങ്കിലും അഥവാ നെയ്യ് ഉണ്ടാക്കാനാണെങ്കിലൊക്കെ എടുക്കുക, ഇതിൻ്റെ ജ്യൂസാണ്. അപ്പോൾ ഈ ബ്രഹ്മി കാണുന്ന പോലെയല്ല, നല്ല കയ്പ്പാണ്, നല്ല കട്ട കയ്പ്പാണ്, നമ്മുടെ പാവക്കയുടെ പോലെ തന്നെ നല്ല കയ്പ്പുള്ളൊരു സംഭവമാണ്. പക്ഷേ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഇത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ബ്രഹ്മി കൊണ്ടുള്ള ജ്യൂസോ നെയ്യോ അഥവാ ഈ പറഞ്ഞ പോലെ ലേഹ്യോ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കുക, അതുപോലെ തന്നെ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ പരീക്ഷയുടെ സമയത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് നിത്യവും കഴിക്കുന്നത്, ഒരു സ്പൂൺ കഴിക്കുന്നത് പ്രായമായി വരുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ഓർമ്മക്കുറവുകളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ലേഹ്യമായിട്ട് തന്നെ എല്ലാ ദിവസവും കഴിക്കണമെന്നില്ല, ഇതിൻ്റെ ജ്യൂസ് ആക്കിയിട്ട് അതിൽ കുറച്ച് നമ്മുടെ തേൻ ഒഴിച്ചിട്ടൊക്കെ ആയാലും കഴിക്കാൻ പറ്റും. അപ്പോൾ പല വിധത്തിലായാലും ഇത് കഴിക്കുക നല്ലതാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ലേഹ്യമാണ്. അപ്പോൾ ലേഹ്യമാകുമ്പോൾ കുട്ടികൾക്കും കുറച്ചൊന്ന് ഇൻട്രസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടി, ചെറിയൊരു മധുരം കിട്ടും അതിന്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുകയെന്ന്. ആദ്യം തന്നെ ബ്രഹ്മി നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഈ ബ്രഹ്മിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ വേരുൾപ്പെടെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. തീരെ ചെളിയില്ലാണ്ട് കിട്ടുന്ന വേരാണെങ്കിൽ നമുക്ക് ഈ അത് മുഴുവനായി പാടെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ചെളിയുള്ളതൊക്കെയാണെങ്കിൽ അതിൻ്റെ ഈ വേരിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത്. അതുമാത്രമല്ല നല്ല ലീവ്സ് മാത്രം നമ്മൾ എടുക്കുക, ചെറുതായിട്ടൊന്ന് ചീഞ്ഞു തുടങ്ങുന്ന അല്ലെങ്കിൽ കളർ വ്യത്യാസം വരുന്ന ഇലകളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ കഴുകുമ്പോൾ നന്നായി വൃത്തിയായി കഴുകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ ചീഞ്ഞു തുടങ്ങിയിട്ടുള്ള ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ്, നമ്മുടെ മരുന്ന് കടയുണ്ടല്ലോ അങ്ങാടി കടകൾ, അവിടെ നിന്ന് മേടിച്ചതാണ് ഇത്. അപ്പോൾ ഇത് കുറച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് വളർന്ന് വരും കേട്ടോ. അപ്പോൾ മണ്ണിൽ തന്നെ നടണമെന്നൊന്നും ഇല്ല, ഇത് വെള്ളത്തിലും വളർന്നു വരുന്നതാണ്. ഞാനിവിടെ ഒരു 250 ഗ്രാമോളം ബ്രഹ്മി ലീവ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ മുഴുവനായിട്ട് എടുക്കാം. കഴുകിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരയ്ക്കാം. അപ്പോൾ അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള, അതായത് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ഒരുപാട് കൂടാണ്ട് നന്നായിട്ട് അരയ്ക്കാൻ കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. കാരണം നമ്മൾ ലേഹ്യം ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം മുഴുവൻ നമ്മൾ അല്ലെങ്കിൽ തീയിൽ വെച്ച് വറ്റിച്ചെടുക്കാൻ വേണ്ടി നിൽക്കേണ്ടി വരും. അപ്പോൾ വെള്ളം കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളെങ്കിൽ നമുക്ക് തീയിൻ്റെ ഉപയോഗം കുറച്ചും കൂടെ കുറയ്ക്കാൻ പറ്റും. നമ്മൾ നന്നായിട്ടിത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം. അരിപ്പയിലൂടെ ഇങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് നോക്കാം ഇതിൽ ബാക്കിയായിട്ട് കിടക്കുന്നതുണ്ടല്ലോ, നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം അത് നന്നായി അരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പത പോലെ നിൽക്കുള്ളൂ. അതിന് കളയാൻ പാകത്തിന് വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അരച്ചിട്ട് അരിച്ചാൽ പോലും അരിപ്പയിൽ കാണുന്ന ആ ഒരു സംഭവം ഒരു പത പോലെ നിൽക്കുക, നമുക്കതിൽ ഒരിക്കലും ചണ്ടി പോലത്തെ സംഭവങ്ങൾ കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. അപ്പോൾ ഞാൻ അരച്ചപ്പോൾ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല പത പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് മുഴുവൻ എടുക്കുകയാണ്, എനിക്കിതിൽ വേസ്റ്റ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചെറിയ കഷ്ണം പോലെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കത് വേണമെങ്കിൽ എടുത്ത് മാറ്റാം. ഇനി അത് മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് രണ്ട് ചെറിയ പീസൊക്കെ കിടന്നാലും ലേഹ്യത്തിൻ്റെ കൂട്ടത്തിലായതുകൊണ്ട് തന്നെ അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ താല്പര്യമില്ലാത്തവർക്ക് അത് കളയാം. ഇപ്പം ഞാൻ അരച്ചതിൽ ഒട്ടും തന്നെ വേസ്റ്റ് ഉണ്ടായിരുന്നില്ല, എനിക്ക് പത പോലെ കിട്ടിയത് കൊണ്ട് ഞാനത് മുഴുവനായിട്ട് ചേർക്കുകയാണ്. അപ്പോൾ നമുക്കിനി ബ്രഹ്മി ലേഹ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതിനാവശ്യമായിട്ടുള്ളതിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ബ്രഹ്മി അരച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് നമുക്ക് തേങ്ങാപ്പാൽ വേണം, നെയ്യ് വേണം, അതുപോലെ തന്നെ കരിപ്പെട്ടി ശർക്കര വേണം. അപ്പോൾ തേങ്ങാപ്പാൽ ഞാനിവിടെ ഒരു 2 തേങ്ങയുടെയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസുള്ള 2 തേങ്ങയുടെ പാലാണ് പിഴിഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ഒരു കട്ടിപ്പാലായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതുകൂടാണ്ട് നമുക്ക് നെയ്യ് വേണം. നെയ്യ് ഞാനിവിടെ വീട്ടിൽ പാടയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, നമ്മുടെ പാലിൽ നിന്ന് എടുത്തിട്ട് ചെയ്തിരിക്കുന്ന നെയ്യാണ്. അങ്ങനെയൊക്കെയുള്ളവർ അതെടുക്കാണ് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ മരുന്നുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അത് ഇത് 200 ഗ്രാമാണ്, പക്ഷേ ഞാനിതിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൽ നമുക്ക് 100 ഗ്രാം നെയ്യാണ് വേണ്ടത്. അതുപോലെ തന്നെ കരിപ്പെട്ടി ശർക്കരയാണ് മരുന്നുകൾക്കൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ പനഞ്ചക്കര എന്നൊക്കെ പറയും, അതൊക്കെ ഈ അങ്ങാടി കടയിൽ നമുക്ക് കിട്ടും, അതായത് മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്ന കടകളിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ഇത് തീരെ കിട്ടാത്തവരാണെങ്കിൽ മാത്രം നിങ്ങൾ ശർക്കര, സാധാരണ ശർക്കര എടുക്കുക.
അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന കരിപ്പെട്ടിയുടെ അളവ് 400 ഗ്രാമാണ്. ഇനി നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ശർക്കര, അതായത് ഈ കരിപ്പെട്ടി ഒന്ന് ഇടിച്ചിട്ട് ഒന്ന് ചെറിയ പീസുകളാക്കിയിട്ട് നമുക്കത് ശർക്കര പാനി ആക്കിയെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് അടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത്രയും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ലൂസാക്കി വരുമ്പോൾ അരിച്ചെടുക്കണം ചെളിയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പ്രോസസ്സാണ് നമ്മൾ ആദ്യം ചെയ്തു വെക്കുന്നത്. അടുത്തതായിട്ട് നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടി ഒരു ഉരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എപ്പോഴും മരുന്നുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കട്ടി കൂടിയ ഇതൊക്കെ എടുക്കുകയാണ് നല്ലത്. നമ്മൾ പാനിൽ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുക്കാം. നെയ്യ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം ഈ ലേഹത്തിലേക്ക് വേണ്ടത് 100 ml ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതിയാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി പകുതി നമുക്ക് ലാസ്റ്റ് സ്റ്റേജൊക്കെ ആകുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പകുതി നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രഹ്മി ഉണ്ടല്ലോ ആ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ രണ്ട് പാത്രത്തിലായിട്ട് എനിക്കുണ്ട്, അതായത് ജ്യൂസ് ആദ്യം നമ്മൾ അരിച്ചെടുത്തതും അതല്ലാത്തതും ഉണ്ട്. നമുക്കിത് രണ്ടും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. ഈ നെയ്യിൽ കിടന്നിട്ട് ബ്രഹ്മി ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് അരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചെളി ഉണ്ടാവും കേട്ടോ ഓരോ ശർക്കരയിലും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ തേങ്ങ കാണുമ്പോൾ നമുക്ക് തോന്നും ചെറുതായിട്ടൊന്ന് പിരിയാൻ പോകുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും, പക്ഷെ അത് കുഴപ്പമില്ല, അത് തീയിലേക്ക് ഇടുമ്പോൾ വരുന്നതാണ്. അപ്പോൾ ഈ ലേഹത്തിനൊക്കെ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റല്ല, നമ്മളിതൊക്കെ ആദ്യം തന്നെയാണ് എല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കി ഇളക്കി വരുമ്പോൾ ആ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ വരും. നിങ്ങൾക്കത് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമുക്കിത് കറക്റ്റായിട്ട് വരും. ഒരു 2-3 മിനിറ്റ് ഇളക്കുമ്പോഴേക്കും എല്ലാം കറക്റ്റായിട്ട് വരും. നമ്മൾ സാധാരണ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പറയും തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ, അതും തലപ്പാലാണ് നമ്മൾ ഒഴിക്കുന്നത്, അപ്പോൾ അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പിരിയെന്ന് പറയും. അതേസമയം ഇതൊന്നും ലേഹ്യം ഉണ്ടാക്കുമ്പോൾ ബാധകമല്ല കേട്ടോ. നമ്മൾ ലേഹ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ തുടക്കത്തിൽ തന്നെയാണ് ചേർക്കുക. അപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ പിരിഞ്ഞല്ലോ എന്ന് ഓർക്കരുത്, അതൊരു ഇളക്കി വരുമ്പോൾ അത് ശരിയാവും. ഇപ്പം നമ്മുടെ ലേഹ്യത്തിലേക്കുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഇതിലത്തെ വെള്ളമെല്ലാം വറ്റി ലേഹ്യത്തിൻ്റെ പരുവത്തിൽ എത്തണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് തീ നന്നായി ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലത്തെ ജലാംശമൊക്കെ ഒന്ന് വറ്റി വരുന്ന ഒരു ടൈമിംഗ് ഉണ്ട്, ആ സമയം നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം പിന്നെ ചെയ്തു കൊടുക്കാൻ, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലേഹ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം നമുക്ക് എടുക്കും കേട്ടോ, എന്ത് ലേഹ്യം ഉണ്ടാക്കാനാണെങ്കിലും. അതുകൊണ്ട് തന്നെ നമുക്ക് സമയമുള്ളപ്പോഴേ നമ്മളിത് ചെയ്യാൻ വേണ്ടി നിൽക്കാവൂ, നമ്മൾ നല്ല തിരക്കുള്ള സമയത്തൊന്നും ഇത് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. അപ്പോൾ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ലേഹ്യം ഓരോ സ്റ്റേജ് എത്തുമ്പോഴും അതിലത്തെ വെള്ളം വറ്റി വറ്റി വരുന്നത് കാണാം. ഇപ്പം നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കിയപ്പോഴും അതുപോലെ തന്നെ ബ്രഹ്മി ജ്യൂസ് ആക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഇതിൽ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന വെള്ളം അതുപോലെ തേങ്ങ പിഴിഞ്ഞെടുത്തപ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും വെള്ളത്തിൻ്റെ ആ ജലാംശം മുഴുവൻ നമുക്ക് വറ്റിക്കിട്ടണം. അങ്ങനെ ആക്കിയിട്ടാണ് ലാസ്റ്റ് ആകുമ്പോഴാണ് കറുത്ത കളറിൽ നമുക്ക് നന്നായിട്ട് ലേഹ്യം തയ്യാറായിട്ട് വരിക. നമ്മൾ ആദ്യം ഒരു 50 ml ആണ് ആകെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, ബാക്കി നമ്മുടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ നെയ്യ് ചേർക്കേണ്ട സമയം എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലേഹ്യം ഒന്ന് ആയി വരുമ്പോൾ, അതായത് ഇതിലത്തെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയെന്ന് കാണുമ്പോഴാണ് നമ്മൾ അടുത്ത സെക്ഷനായിട്ട് നമ്മുടെ 50 ml നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കാം. ഇളക്കി നിങ്ങൾക്കത് മനസ്സിലാവും, ലേഹ്യത്തിൻ്റെ ഒരു പരുവ് എത്തുമ്പോഴാണ് നമ്മളിത് നിർത്തേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, നമ്മളിതുപോലെ നല്ല അടികട്ടിയുള്ള പാത്രത്തിലൊക്കെ വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കാര്യം ഗ്യാസ് ഓഫ് ചെയ്താൽ കൂടിയും ആ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചാൽ കൂടിയും പാത്രത്തിൻ്റെ ചൂട് കാരണം ഒന്നും കൂടി ആ ലേഹ്യങ്ങൾ കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരുപാട് കുറുകി വരുന്നതിന് മുൻപ് ചെറിയൊരു ലൂസായിട്ടുള്ള സമയത്ത് നമുക്ക് മാറ്റുകയാണ് നല്ലത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലേഹ്യം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുള്ളൂ കേട്ടോ. അതുമാത്രമല്ല, നമ്മൾ അതിനുവേണ്ടി എടുക്കുന്ന പാത്രം നന്നായി കഴുകി വൃത്തിയാക്കി അതുപോലെ വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയതിന് ശേഷം മാത്രമാണ് ആ പാത്രത്തിലേക്ക് ഇട്ട് വെക്കാവൂ, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് പൂത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനൊന്നും പറ്റില്ല, കുറച്ച് നേരം പിടിച്ചിട്ട് തന്നെയാണ് നമുക്ക് ലേഹ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. എന്നാലും കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ലേഹ്യമായിട്ട് തന്നെ എടുക്കുമ്പോൾ കുറച്ചൊരു മധുരം അതിന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കായാലും കഴിക്കുന്നതിന് വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. ഇത് വലിയവർക്കും ഏത് പ്രായക്കാർക്കും കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ട് എങ്കിൽ ഉണ്ടാക്കി നോക്കുക, വീട്ടിലില്ലാത്തവരാണെങ്കിലും നമ്മുടെ തൊട്ടടുത്തുള്ള അങ്ങാടി കടകളിലൊക്കെ നമുക്കിത് കിട്ടും. അപ്പോൾ അവിടെ നിന്നായാലും വാങ്ങിയിട്ട് ഇത് ഉണ്ടാക്കി നോക്കുക. ഒരു കിട്ടു ബ്രഹ്മിക്ക് നമുക്ക് കടയിൽ ഒരു 30 രൂപയെ വില വരുന്നുള്ളൂ കേട്ടോ.
അപ്പോൾ അതിൽ നിന്ന് നല്ല വേരുള്ള സംഭവം നോക്കിയിട്ട് നമുക്ക് മണ്ണിൽ വേണമെങ്കിൽ നടാം. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ അത് വളരുന്നത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിലും വീട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ ചെടി എല്ലാവരും വീട്ടിൽ വളർത്തുന്നതും വളരെ നല്ലതാണ്. ലേഹ്യം ഇവിടെ ഏകദേശം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നന്നായിട്ട് ഇളക്കുമ്പോൾ ഉരുളി കാണാൻ പറ്റും. നമ്മളിങ്ങനെ സ്പൂണും കൊണ്ട് ഇളക്കുമ്പോൾ അതിൻ്റെ അടിഭാഗം, നമ്മൾ വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ അടിഭാഗം കാണാൻ പറ്റും. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഏകദേശം ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി കുറുകി കുറുകി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഉരുളിയിൽ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കൂടി കട്ടിയായിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എത്തിക്കഴിയുമ്പോൾ, അതായത് ചെറിയൊരു ലൂസുള്ള ടൈമിങ്ങിൽ നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാം കേട്ടോ. പിന്നെ നന്നായിട്ട് അത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഭരണിയിലൊക്കെ ആക്കി വെക്കാം. ഇത് നന്നായിട്ട് നെയ്യ് ചേർത്ത് ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ ഒരുപാട് നാൾ കേടാവാതൊക്കെ ഇരിക്കും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം, എന്നിട്ടത് യൂസ് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ടീസ്പൂണോളം കൊടുക്കാം കേട്ടോ. ദിവസവും കൊടുക്കാൻ പറ്റും, ഒരു ടീസ്പൂൺ നമുക്ക് കൊടുക്കാം. വലിയവർക്ക് കഴിക്കാനാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം കഴിക്കാം. അപ്പോൾ ഏറ്റവും നല്ലത് രാവിലെ തന്നെ കഴിക്കുന്നതാണ്. ഇപ്പോൾ വെറും വയറ്റിൽ കഴിക്കണമെന്നൊന്നുമില്ല, ഭക്ഷണ ശേഷമാണെങ്കിൽ അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. പിന്നെ ഞാൻ ഇതിനു മുൻപും കുറേ ലേഹ്യത്തിൻ്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലൂടെ പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ. ഇറ്റ്സ് മീ മോമജസ്.